ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. ജ്യോതിക്ക് സമ്മാനമായി കൊടുത്ത ആ സാരി ഡി കെ ഷെൽഫിൽ നിന്നും എടുത്തു നോക്കുകയാണ്. പെട്ടെന്ന് ഡി കെ ഓർക്കുകയാണ് ജ്യോതിയുടെ വാക്കുകൾ. ഹിറ്റ്ലറെ, എന്റെ സ്നേഹത്തിന് നഷ്ടപരിഹാരം തരാൻ നിങ്ങൾക്ക് ഈ ജന്മത്ത് സാധിക്കില്ല. ദാ ഈ സാരി, ഇത് മാത്രം മതി എനിക്ക്. അങ്ങനെ ആ സാരി ഷെൽഫിലേക്ക് വെക്കുന്ന ഡി കെയുടെ മനസ്സ് നിറയെ ജ്യോതിയുടെ കണ്ണു നിറഞ്ഞ മുഖമാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി ശിവയും സൈമണും ബുള്ളറ്റിൽ ഒരു തട്ടുകടയിലേക്ക് വരികയാണ്. തട്ടുകടയിലെ ആളിനോട് ശിവ പറയുന്നു, ചേട്ടാ പിന്നെ ഇവിടെ ഒരു മുരുകൻ ചെട്ടിയാരെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ഒരുപാട് ലോറികളൊക്കെ ഉള്ള അയാളുടെ വീട് എവിടെയാ? തട്ടുകടക്കാരൻ പറയുന്നു, ഓ അയാളോ, ഇവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരെ ചെല്ലുമ്പോൾ ഇടതുവശത്തൂടെ ആദ്യത്തെ ഒരു വഴിയുണ്ട്, ആ വഴിയിൽ കൂടി പോയാ മതി. കുറച്ചു ചെല്ലുമ്പോഴത്തേക്കും കുരിശടിയുള്ള ഒരു കവല കാണാം, അവിടെ തന്നെയാ ചെട്ടിയാരുടെ വീട്. അല്ല നിങ്ങൾ എവിടുന്നാ? ശിവ പറയുന്നു, ഞങ്ങള് കുറച്ച് ദൂരെന്നാ. ഉടനെ കടക്കാരൻ പറയുകയാണ്, ഇപ്പൊ പഴയ പ്രതാപമൊക്കെ പോയി, ലോറി ഒന്നുമില്ല, ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോയി, കഷ്ടകാലം, അല്ലാതെ എന്താ പറയുക? ശരി ഏട്ടാന്ന് പറഞ്ഞ് ശിവയും സൈമണും അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ബുള്ളറ്റിലേക്ക് കയറുന്ന ശിവയുടെ ഫോണിലേക്ക് മായ വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് ശിവ ചോദിക്കുന്നു, എന്താ മായ? മായ പറയുന്നു, ഇവിടെ എല്ലാവരും എസ് കെ എവിടെ പോയതാണെന്ന് അന്വേഷിക്കുക, ഇന്നിവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കാൻ പോകുകയല്ലേ, ആ സമയത്ത് എസ് കെ ഇവിടെ തന്നെ കാണേണ്ടതല്ലേ. ശിവ പറയുന്നു, അവിടെ നടക്കാൻ പോകുന്നത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിന് സാക്ഷിയാകാൻ വയ്യാത്തത് കൊണ്ടാ ഞാൻ അവിടെ നിങ്ങി പോകുന്നത്. ഈ സമയം സൈമന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും ഫോണിൽ സംസാരിച്ചുകൊണ്ട് സൈമൺ കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയും ചെയ്യുന്നു. മായ പറയുന്നു, എസ് കെ അങ്ങനെ പറയരുത്, ഞങ്ങൾക്കാർക്കും ഇപ്പൊ ജ്യോതിയോട് ഒരു വിരോധവുമില്ല, ഈ വീട്ടിൽ ജ്യോതിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളിൽ പ്രധാനപ്പെട്ട ആൾ എസ് കെ തന്നെയാ, ഇപ്പോഴത്തെ ഈ ജീവിതം എസ് കെക്ക് തിരിച്ചു തന്നത് ജ്യോതിയാ. എസ് കെ, നമ്മൾ എല്ലാവരും കൂടി ജ്യോതിക്ക് ഒരു നല്ല യാത്രയയപ്പ് കൊടുത്തു വേണം അമരാവതിയിൽ നിന്ന് മടക്കി അയക്കാൻ, അത് കാണാൻ എസ് കെയും ഇവിടെ ഉണ്ടാകണം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഉറക്കെ ശിവ പറയുന്നു, ഷട്ട് അപ്പ് യു, മധുരം പുരട്ടിയ വിഷം എന്റെ മുന്നിൽ വിളമ്പരുത് നീ, എല്ലാവരും കൂടി ആ പാവത്തിനെ പാരവെച്ച് ഓടിക്കുന്ന പാർട്ടിയിൽ ഞാൻ പങ്കെടുക്കണോ? എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ പാവത്തിന്റെ ജീവിതം ഇല്ലാതാക്കിയതിന്റെ പങ്കുപറ്റി ആഘോഷിക്കാൻ അത്രയും മഹാഭാവി അല്ല ഞാൻ, ആ പാവം അമരാവതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആഘോഷിക്കാൻ നിങ്ങൾ പാർട്ടി നടത്തുന്നു, പക്ഷേ എന്റെ ഏട്ടത്തിയുടെ നെഞ്ചിലെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാകില്ല. സന്തോഷത്തോടെയാണോ ഏട്ടത്തി ആ പടി ഇറങ്ങിപ്പോകുന്നത്? ആണോന്ന് എന്റെ ഏട്ടന്റെ ജീവിതത്തിലെ നന്മയാ ആ പടി ഇറങ്ങാൻ പോകുന്നത്. അവരുടെ കണ്ണീരിന്റെ ഉപ്പുതൊട്ട് ഭക്ഷണം കഴിക്കാനും ചുണ്ടിൽ വിഷം പുരട്ടി മധുരത്തിൽ ഏട്ടത്തിക്ക് നല്ലത് വരട്ടെ എന്ന് പറയാനും എന്നെ കിട്ടില്ല. ഇത് കേട്ടുകൊണ്ട് സൈമണും അവിടേക്ക് വരുന്നു. ശിവ പറയുന്നു, എന്റെ ഏട്ടത്തിയുടെ കണ്ണീര് കാണാൻ ഞാൻ വരില്ല. അപ്പോൾ മായ പറയുന്നു, എസ് കെ ഇത് ജ്യോതി സ്വയം തീരുമാനിച്ചതാണ്. ഇത് കേട്ട് ശിവ ചോദിക്കുകയാണ്, എന്തിന്? എന്തുകൊണ്ടാ ഏട്ടത്തി അങ്ങനെ തീരുമാനിച്ചത്? വന്ന നാളു തൊട്ട് ഇന്ന് വരെ ഒരു നിമിഷമെങ്കിലും ഏട്ടത്തി ആ വീട്ടിൽ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ? എന്തിന്? എന്റെ ഏട്ടൻ പോലും അവരോടൊരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? സത്യത്തിൽ ഏട്ടനാ ഏട്ടത്തിയുടെ ജീവിതം തകർത്തത്, അവഗണിച്ച് അവഗണിച്ച് പാതാളത്തോളം ചവിട്ടി താഴ്ത്തി, ഒരു ജോലിക്കാരിയുടെ പരിഗണന പോലും കൊടുത്തില്ല, സ്നേഹിക്കുന്നതിന് പകരം വെറുത്തു, ചേർത്ത് നിർത്തുന്നതിന് പകരം ചവിട്ടി എറിഞ്ഞു, എന്നിട്ടും ആ പാവം ഒന്നും പറഞ്ഞില്ല, ആരുടെയും മുന്നിൽ കരഞ്ഞില്ല, എല്ലാം ഉള്ളിലടക്കി ഇപ്പൊ പടി ഇറങ്ങുന്നു അല്ലേ? ഒന്ന് നിങ്ങൾ ഓർത്തോ, അവരുടെ കണ്ണീര് വീണ ആ മണ്ണിൽ ഏരക പുല്ലുപോലും കിളിർക്കില്ല, ശ്മശാനത്തിന് തുല്യമാകും അമരാവതിയിലെ മണ്ണ്, അത് നിങ്ങൾ മറക്കണ്ട. ഏട്ടത്തിയുടെ സങ്കടം കാണാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പോയതെന്ന് ഏട്ടനോട് ചെന്ന് പറഞ്ഞേക്ക്. ഒന്നുകൂടി ഓർത്തോ, എന്റെ ഏട്ടത്തിയെ പടിയിറക്കി വിട്ടിട്ട് നീയൊന്നും അമരാവതിയില് സമാധാനത്തോടെ വാഴിക്കില്ല ഞാൻ. ഇത് കേട്ട് ടെൻഷനോടുകൂടി എസ് കെ എന്ന് വിളിക്കുകയാണ് മായ. ശിവ ദേഷ്യത്തോടുകൂടി ഫോൺ കട്ട് ചെയ്യുന്നു. തുടർന്ന് സൈമൺ ചോദിക്കുന്നു, എസ് കെ എന്തു പറ്റി, എന്താ പ്രശ്നം? ശിവ പറയുന്നു, ഏയ് ഒന്നുമില്ല, നീ കയറ്. അങ്ങനെ ശിവയും സൈമണും അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടുകൂടി റൂമിലിരിക്കുന്ന ജ്യോതിയാണ്. ഈ സമയം ജ്യോതിയുടെ തൊട്ടരികിലേക്ക് സുധാകരൻ വന്നിരുന്ന് തോളിൽ പിടിച്ചോണ്ട് പറയുന്നു, മോളെ ഇന്നലെ നീ അവിടെ വന്നപ്പോൾ ഞാനിത് പറയാതിരുന്നത് അവസാന നിമിഷമെങ്കിലും നിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് കരുതിയ, ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതുകൊണ്ടാ അച്ഛൻ ഈ രാത്രി നിന്റെ മുന്നിൽ ഇങ്ങനെ വരേണ്ടി വന്നത്. മോളെ, അച്ഛൻ അവസാനമായിട്ട് ഒന്നുകൂടി പറയുക, നീ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. മോളെ, ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ടതൊന്നും മോള് കാര്യമാക്കണ്ട, നിന്റെ ഒരു വാക്കുമതി എല്ലാം പഴയപടിയാകാൻ. ജ്യോതി പറയുന്നു, ഇല്ലച്ചാ, ഇനി ഒന്നും പഴയപടിയാകില്ല. ഈ സമയം പത്മാവതി അമ്മയും അവിടേക്ക് വരുന്നു. ജ്യോതി പറയുന്നു, ഞാൻ ഇവിടുന്ന് പോകുന്നതാ ശരിയെന്ന് ഇപ്പൊ തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. ഈ വീട്ടിൽ മരുമക്കളും ഭാര്യമാരുമെല്ലാം പഴയതുപോലെ സന്തോഷത്തിലുമായി കഴിഞ്ഞു, അത് ഞാൻ ഇവിടുന്ന് പോകുമെന്നുള്ള അവരുടെ വിശ്വാസം കൊണ്ടാ, അവരുടെ ആ സന്തോഷം നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. ഇത് കേട്ട് സുധാകരൻ പറയുന്നു, ശരി, നീ പറയുന്നത് ഞാൻ സമ്മതിച്ചു, പക്ഷേ നിന്നെ ഇത്രയും നാൾ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച ഈ അമ്മയുടെ കണ്ണീരിന് നീ എന്ത് മറുപടി പറയും? ജ്യോതി
കണ്ണു നിറങ്ങി നിൽക്കുന്ന അമ്മയെ നോക്കുന്നു. ജ്യോതിയെ തലോടിക്കൊണ്ട് അമ്മ പറയുന്നു, മോളെ നീ ഇവിടുന്ന് പോകരുത്, നീ ഇവിടെ വേണം, എന്റെ മകന്റെ വൈഫായിട്ട് നീ വേണം ബേട്ടി. അമ്മ നിന്റെ കാല് പിടിച്ചു പറയുക, നീ പോകരുത്, നീ കരുതുന്നത് പോലെ അത്രയ്ക്ക് പവറൊന്നും നിന്റെ ഹിറ്റ്ലറിനില്ല, അവൻ ഒറ്റയ്ക്കായി പോകും മോളെ. ജ്യോതി പറയുന്നു, അയ്യേ അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ, ഭയങ്കര പവർഫുൾ മനുഷ്യനാ അമ്മയുടെ ഹിറ്റ്ലർ മോൻ, ഒറ്റയ്ക്ക് ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ പറ്റും. ഞാനൊരു പെണ്ണാ, ഭർത്താവും കുടുംബവും കുട്ടികളും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പെണ്ണ്, എല്ലാം മാറും, എല്ലാം ശരിയാകുമെന്നൊക്കെ ഞാനും പ്രതീക്ഷിച്ചിരുന്നതാ, അങ്ങനെ ആഗ്രഹിച്ചിരുന്നതുമാ, പക്ഷേ ഒന്നും ശരിയാകില്ല എന്ന് എനിക്കിപ്പോ ഉറപ്പായി. ഈ വീടിന്റെ സമാധാനം പോയത് ഞാൻ കാരണമാണെന്ന് എന്റെ ഭർത്താവും കൂടി കുറ്റപ്പെടുത്തിയാൽ പിന്നെ എനിക്ക് എങ്ങനെയാ ഇവിടെ നിൽക്കാൻ പറ്റുക. ഇത് കേട്ട് സുധാകരൻ പറയുന്നു, മോളെ അതൊക്കെ സംസാരിച്ചു തീർക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അമ്മ പറയുന്നു, ബേട്ടി ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ എല്ലാം ക്ലിയർ ആകും. ജ്യോതി പറയുന്നു, ഇനി അതൊന്നും സാധിക്കില്ലമ്മേ, എല്ലാം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അച്ഛാ നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പോരും, ഡിക്കെ സമ്മാനമായി തന്ന ഒരു സാരിയും പിന്നെ എന്റെ ഈ അമ്മക്കുട്ടിയുടെ സ്നേഹവും അത് മാത്രമേ എന്റെ ഒപ്പം ഉണ്ടാകൂ. ഇത് കേട്ട് ജ്യോതിയുടെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയുകയാണ് പത്മാവതി അമ്മ. കണ്ണു നിറങ്ങി പുഞ്ചിരിച്ചുകൊണ്ട് സുധാകരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, അച്ഛാ അച്ഛൻ എന്നെ വീട്ടിൽ കയറ്റുമല്ലോ അല്ലേ. ഇത് കേട്ട് കണ്ണു നിറങ്ങിയോണ്ട് സുധാകരൻ ജ്യോതിയെ നോക്കുന്നു. അമ്മ പറയുന്നു, എനിക്ക് ഉറപ്പാ നീ ഈ ലോകത്തു നിന്ന് എവിടെ പോയാലും മൈ ലിറ്റിൽ കണ്ണൻ നിന്നെ ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരും. ഈ അമ്മയെ ഉപേക്ഷിച്ചു പോകാമെങ്കിൽ നീ പൊയ്ക്കോ, നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല എന്ന് ഈ അമ്മ അങ്ങ് വിചാരിച്ചോളാം. ഇത് കേട്ട് ചിരിച്ച് അമ്മയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, അയ്യേ അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ, ദേ എനിക്ക് ഈ വീട്ടില് അമ്മയോട് മാത്രമേ സ്നേഹമുള്ളൂ, പക്ഷേ എന്നാലും എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മ ദേഷ്യത്തോടുകൂടി പറയുന്നു, ദേ ഞാൻ ഇനി നിന്നോട് മിണ്ടില്ല, പൊയ്ക്കോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ പോ, പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ടുമാറോ യു ഗോ ഐ ആം ഓൾസോ ഗോ. അങ്ങനെ അവിടെ ഒന്ന് പോകാൻ തുടങ്ങുന്ന അമ്മ കണ്ണീര് തുടച്ചിട്ട് തിരിഞ്ഞു നിന്ന് ജ്യോതിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഞാനും ഈ പടി ഇറങ്ങും. അങ്ങനെ പൊട്ടിക്കരങ്ങിക്കൊണ്ട് അമ്മ അവിടെ നിന്ന് പോവുകയാണ്. സുധാകരനും ജ്യോതിയും അമ്മ പോകുന്നത് വിഷമത്തോടുകൂടി നോക്കി നിൽക്കുന്നു. തുടർന്ന് കണ്ണു നിറങ്ങി നിൽക്കുന്ന ജ്യോതിയോട് സുധാകരൻ പറയുന്നു, മോളെ കണ്ടില്ലേ ആ അമ്മയുടെ സങ്കടം, ഇത് കണ്ടിട്ടും നിന്റെ മനസ്സ് മാറുന്നില്ലേ മോളെ. ജ്യോതി പറയുന്നു, അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു തീരുമാനം അല്ല അച്ഛാ അത്. കരങ്ങിക്കൊണ്ട് സുധാകരന്റെ തോളിലേക്ക് ചാഞ്ഞ് ജ്യോതി പറയുന്നു, എനിക്ക് ആകെയുള്ള ഒരു ആശ്രയം എന്റെ അച്ഛൻ മാത്രമാ. ജ്യോതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധാകരൻ പറയുന്നു, അച്ഛൻ ആശ്രയം ദൈവം മാത്രമേ ഉള്ളൂ, എന്റെ മോൾ അത് ഓർത്താ മതി. പിന്നീട് കാണിക്കുന്നത് ഡി കെ കാറിൽ അമരാവതിയിലേക്ക് വരികയാണ്. കാറിൽ നിന്നും ഇറങ്ങുന്ന ഡി കെ ശ്രദ്ധിക്കാത്ത രീതിയിൽ സുധാകരൻ ഗേറ്റിന്റെ അരികിലേക്ക് നടന്നു പോകുകയാണ്. ഇത് കണ്ട് ഡി കെ ചോദിക്കുന്നു, അങ്കിൾ പോകുവാണോ? സുധാകരൻ ചോദിക്കുന്നു, ഞാൻ പിന്നെ എന്തു വേണം, ഈ രാത്രി ഇവിടെ നിന്ന് സദ്യ കഴിച്ച് നേരം പുലരുമ്പോൾ എന്റെ മോളെയും കൂട്ടി ഈ പടി ഇറങ്ങി പോണോ? ഡി കെ ചോദിക്കുന്നു, അങ്കിളും എന്നെ കുറ്റപ്പെടുത്തുകയാണോ? സുധാകരൻ പറയുന്നു, കുറ്റപ്പെടുത്താതെ പിന്നെ ഞാൻ നിന്നെ വാഴ്ത്തി പാടണോ? സത്യത്തിൽ എന്റെ മോളുടെ ജീവിതം തകർത്തത് നീയാ. ഡി കെ വിഷമത്തോടുകൂടി സുധാകരനെ നോക്കുന്നു. സുധാകരൻ പറയുന്നു, അബദ്ധത്തിലാ നീ എന്റെ മോളെ കെട്ടിയത്, ഞാൻ സമ്മതിച്ചു, പക്ഷേ ഇത്രയും കാലം അവളുടെ കഴുത്തിൽ കിടന്നത് നീ കെട്ടിയ താലിയ, നിന്റെ ഭാര്യയായിരുന്നു അവൾ, അതിന്റെ എന്തെങ്കിലും ഒരു മര്യാദ നീ എന്റെ മോളോട് കാണിച്ചിട്ടുണ്ടോ? എന്റെ മോളല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ ഇത്രയും കാലം നിന്റെ അവഗണന സഹിച്ച് ഇവിടെ താമസിക്കുമായിരുന്നു? ഒരു വേലക്കാരിയെ പോലെ നിന്റെ കാൽ ചുവട്ടിൽ ഇത്രയും കാലം ഈ വീട്ടിൽ സകല ജോലിയും ചെയ്ത് ഒരു പരാതിയും പറയാതെ അവള് ജീവിച്ചില്ലേ? നിന്നെ അവള് സ്നേഹിച്ചിട്ടില്ലാന്ന് നെഞ്ചിൽ കൈവച്ച് നിനക്ക് പറയാൻ കഴിയുമോ? ഒരു പുഴുവിന്റെ വില പോലും നീ അവൾക്ക് കൊടുത്തിട്ടുണ്ടോ? ഒരു കല്യാണമെന്ന് പറഞ്ഞാല് ഒരു വീട്ടിലേക്ക് ഒരു പെണ്ണു വന്ന് കയറുന്നത് മാത്രമല്ല, ഒരച്ഛനും അമ്മയ്ക്കും മകളുടെ ഭർത്താവായി ഒരു മരുമകൻ വീട്ടിലേക്ക് കയറി വരുന്നതും കൂടിയാ. നിന്നെ ഒരു മരുമകനായിട്ടല്ല മകനായിട്ട് കരുതി പോയി ഞാൻ. നീ എന്നെ ഒരുപാട് സഹായിച്ചു, നാട്ടുകാരുടെ മുമ്പിൽ എന്റെ അഭിമാനം സംരക്ഷിച്ചു, പക്ഷേ അതൊന്നും ഒന്നും എന്റെ മകളുടെ ജീവിതത്തിന്റെ വിലയല്ല. എന്റെ മകള് നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു, പക്ഷേ ആ സ്നേഹം അനുഭവിക്കാൻ നിനക്ക് ഭാഗ്യമില്ല. നീ വാരിക്കോരി കൊടുക്കാമെന്ന് പറഞ്ഞ നഷ്ടപരിഹാരം എന്റെ മോള് വേണ്ടെന്ന് പറഞ്ഞതെന്താ? അതറിയുമോ നിനക്ക്? അവളുടെ സ്നേഹത്തെ പണം കൊണ്ടളക്കാൻ അവള് സമ്മതിക്കില്ല. എനിക്കറിയാം എന്റെ മോളെ, നീ ഉപേക്ഷിച്ചാലും അവളെ ഞാൻ സംരക്ഷിക്കും എന്റെ മരണം വരെ. നിന്റെ ഒരു ചില്ലിക്കാശ് പോലും അവൾക്ക് വേണ്ട, അവളുടെ ഭർത്താവായി ഇരിക്കാനുള്ള യോഗ്യത നിനക്കില്ലാതെ പോയി. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സുധാകരനെ തടഞ്ഞുകൊണ്ട് ഡി കെ പറയുന്നു, ഷട്ട് അപ്പ്, എന്റെ യോഗ്യത അളക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, എന്റെ വാക്കിൽ നിന്നും ഈ നിമിഷം പോലും ഞാൻ കടുകിട മാറിയിട്ടില്ല, ആരോടും ഈ വീട് ഉപേക്ഷിച്ചു പോകാൻ ഞാൻ പറഞ്ഞിട്ടുമില്ല, ആരുടെയും സ്നേഹത്തിന്റെ തുലാസിൽ എന്നെ കയറ്റിയിരുത്താൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, സ്വയം എടുത്ത തീരുമാനങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല, എന്റെ തെറ്റും ശരിയും എനിക്ക് നന്നായിട്ടറിയാം, ഞാനും ഒരു മനുഷ്യജീവിയാണെന്ന് മാത്രം അങ്കിള് കരുതിയാ മതി, സോറി എന്ന് പറഞ്ഞ് ഡി കെ വിഷമത്തോടുകൂടി അകത്തേക്ക് പോകുന്നു. സുധാകരൻ വിഷമത്തോടുകൂടി ഒന്ന് ആലോചിച്ച് നിന്നിട്ട്
അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ബാലുവും ഗോകുലും മായയും താരയും വളരെ സന്തോഷത്തോടു കൂടി പാർട്ടിക്കുള്ള ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ്. മായ ചോദിക്കുന്നു, എല്ലാം ഓക്കെയല്ലേ ഗോകുൽ? ഗോകുൽ പറയുന്നു, പിന്നല്ലാതെ. ഈ പാർട്ടിയുടെ സ്പോൺസേഴ്സ് ഞങ്ങളല്ലേ? ബാലു പറയുന്നു, ഈ പാർട്ടിയിൽ ഒന്നിനും ഒരു കുറവും വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മായ പറയുന്നു, ജ്യോതി ഇവിടുന്ന് പോയാലും ഈ പാർട്ടി ഒരിക്കലും മറക്കില്ല. ഈ സമയം ചിത്ര എവിടേക്ക് വരികയാണ്. താര പറയുന്നു, ദേ ചിത്ര വന്നല്ലോ. ബാലു, ഇന്നത്തോടെ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പിണക്കവും മാറണം. മായ പറയുന്നു, ജ്യോതിയുടെ പേരിലാ ബാലുവും ചിത്രയും തമ്മിൽ വഴക്കിട്ടതും പിണങ്ങിയതുമെല്ലാം. ചിത്ര, അതൊന്നും ഇനി മനസ്സിൽ വെച്ചേക്കരുത്. ബാലുവിനോടുള്ള ദേഷ്യമൊക്കെ മറന്നേക്കണം. ചിത്ര ചോദിക്കുന്നു, എന്നോട് ചെയ്തതൊക്കെ അത്ര പെട്ടെന്ന് ഞാൻ മറക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രമിക്കാം എന്ന് മാത്രമേ എനിക്കിപ്പൊ പറയാൻ പറ്റൂ. ബാലു ചിത്രയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, സോറി ചിത്ര, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, നീ എന്നോട് ക്ഷമിക്കണം. ഇത് കേട്ട് ഗോകുൽ പറയുന്നു, ദേ ബാലു സോറിയും പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്നൊരു നല്ല ദിവസം തന്നെയാ. ചിത്ര പറയുന്നു, നല്ലതാണോ കെട്ടതാണോ എന്നൊക്കെ പറയാൻ ഇനിയും സമയമുണ്ടല്ലോ. പിന്നെ എനിക്ക് ആരോടും പിണക്കമൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കാരണം അന്ന് എന്റെ മനസ്സ് മുറിഞ്ഞു പോയതൊന്നും ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ പാർട്ടിക്ക് നിങ്ങൾക്കൊപ്പം കൂടിയത് ഇത് ജ്യോതിക്ക് വേണ്ടിയുള്ള പാർട്ടി ആയതുകൊണ്ട് മാത്രമാ. ഇത് കേട്ട് താര പറയുന്നു, എന്തായാലും നീയും കൂടിയല്ലോ, അത്രയും സന്തോഷം. നമ്മളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടവരാ, അത് ഓർത്താ മതി. മായ പറയുന്നു, ആ കാര്യം എല്ലാവരും ഓർക്കണം. ഇന്നത്തെ ദിവസം ജ്യോതിക്ക് നമ്മൾ കൊടുക്കുന്ന ഈ സ്നേഹ വിരുന്ന് നമ്മുടെ ഒത്തുചേരൽ കൂടിയാണ്. ബാലു ചോദിക്കുന്നു, അല്ല ചിത്ര, ജ്യോതി എവിടെ? ഇതുവരെ റെഡി ആയില്ലേ? താര പറയുന്നു, ചിത്ര പോയി ജ്യോതിയെ വിളിച്ചോണ്ട് വാ. ഇത് കേട്ട് അവിടെ ഒന്ന് പോകാൻ തുടങ്ങുന്ന ചിത്രയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ബാലു പറയുന്നു, ചിത്ര, ഐ ആം സോറി. ബാലുവിന്റെ കൈ പിടിച്ചു മാറ്റിയിട്ട് ചിത്ര പറയുന്നു, ഞാൻ ജ്യോതിയെ വിളിച്ചോണ്ട് വരാം. അങ്ങനെ ചിത്ര അവിടെ ഒന്ന് പോകുകയാണ്. താര ചോദിക്കുന്നു, ഇനി ഡി കെയും അമ്മയും ആര് വിളിക്കും? മായ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ തന്നെ പോകാം. ഗോകുൽ പറയുന്നു, അതെ, അതിന് ചേച്ചി തന്നെയാണ് ബെസ്റ്റ്. മായ സന്തോഷത്തോടുകൂടി അവരെ വിളിക്കാനായി പോകുകയാണ്. തുടർന്ന് താരയും ബാലുവും ഗോകുലും സന്തോഷത്തോടുകൂടി സംസാരിച്ചിരിക്കുകയാണ്. താരയുടെ ചിരി കണ്ട് ഗോകുൽ പറയുന്നു, അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ബാലു പറയുന്നു, എന്തായാലും ഈ വീട്ടിലെ വലിയ ശല്യം അങ്ങ് ഒഴിവായി കിട്ടി, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഈ സമയം ജ്യോതിയും ചിത്രയും അവിടേക്ക് വരുന്നു. താര പറയുന്നു, വാ ജ്യോതി, ഇരിക്ക്. ഗോകുലും ബാലുവും എല്ലാം അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഇത് കണ്ട് ജ്യോതി പറയുന്നു, അയ്യോ വേണ്ട, ഇരിക്ക്. ടേബിളിലിരിക്കുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം കണ്ട് ജ്യോതി പറയുകയാണ്, ആഹാ, ഇത് ഗംഭീരമായിട്ടുണ്ടല്ലോ. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതേ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ചിത്രമാ. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് താരയും ചിത്രയും ബാലുവും ഗോകുലും. ജ്യോതി ചിരിച്ചുകൊണ്ട് അവരെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.